ഹലോ ഡിയേഴ്സ്, കഴിഞ്ഞ ദിവസം നമ്മൾ ചെമ്മീൻ ചതച്ച് വറുത്ത്. എന്നാൽ പിന്നെ ഇന്ന് ചെമ്മീൻ മസാല റെഡിയാക്കാം. ചെമ്മീൻ ചതച്ച് വറുത്തതിൻ്റെ വീഡിയോ ഇപ്പോൾ മുകളിലൂടെ പോകുന്നുണ്ട്, കണ്ടു നോക്കാം, അല്ലെങ്കിൽ ചാനലിൽ കയറി കാണാം. അപ്പോൾ ചെമ്മീൻ മസാല റെഡിയാക്കാനായിട്ട് ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി, കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, അര സ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇതിലേക്ക് തേച്ച് പിടിപ്പിച്ച് വെച്ച് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അധിക ടൈമൊന്നും വെക്കണ്ട, ബാക്കിയുള്ള മസാല റെഡിയാകുന്നത് വരെ അതൊന്ന് സൈഡിലിരുന്നോട്ടെ. അപ്പോൾ ഒരു പാനിലേക്ക് ഓയിലൊഴിച്ച് കൊടുക്കുന്നുണ്ട്, പിന്നെ വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതായത് പോലെ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ സവാള രണ്ട് മീഡിയം സൈസുള്ള സവാള ഇതുപോലെ അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. സവാളയൊക്കെ ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് ഇതുപോലെ രണ്ട് ചെറിയ തക്കാളി കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇത് തണുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ആ സെയിം പാനിലേക്ക് തന്നെ കുറച്ച് ഓയിലൊഴിച്ച് കൊടുത്തിട്ട് നേരത്തെ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീനെടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് അങ്ങ് കരിച്ചു കൊടുത്തൊന്നും എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് കുക്കായിട്ട് ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ആക്കിയെടുക്കും. ഈ ഒരു ടൈമിൽ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യവും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഒന്ന് പരിഗണിക്കണേ. അപ്പോൾ ഇപ്പോൾ ചെമ്മീനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, ഇനി നമുക്കിതിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മസാല ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ ജാറ് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുലുക്കി അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിനകത്ത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴത്തേക്ക് അര സ്പൂൺ മുളക് പൊടി, അര സ്പൂൺ ഗരം മസാല, ഇത്തിരി മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. കാരണം നേരത്തെ നമ്മളിത് അരയ്ക്കുന്ന ടൈമിൽ അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. എന്നിട്ട് ഈ ഗ്രേവിയൊക്കെ നന്നായിട്ട് ഇതിൽ വെള്ളമൊക്കെ വറ്റി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ട് നല്ല റെഡ് കളറായിട്ടാകുന്നത് പരുവമാകുമ്പം നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ തിക്കായിട്ട് ചെമ്മീനിലേക്കൊക്കെ പറ്റിയിരിക്കുന്ന മസാലയൊക്കെയുള്ള ചെമ്മീൻ മസാല റെഡിയായിട്ടുണ്ട്. അപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. താങ്ക് യു.